ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ രണ്ട് ക്രാഫ്റ്റ് വർക്കാണ് കാണിക്കുന്നത്. ആദ്യത്തത് ട്രാൻസ്പെറൻറ്റ് ഹാങ്ങിങ് ബോക്സ് വിത്ത് ടെസലാണ് ആദ്യത്തത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ അതിന് സെല്ലോ ടേപ്പാണ്, നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സെല്ലോ ടേപ്പ് ട്രാൻസ്പെറൻറ്റ്. കാണുമ്പോൾ ഈസിയാണെന്ന് തോന്നും, പക്ഷേ ഒരറ്റത്ത് നിന്ന് തുടങ്ങി വരുമ്പോൾ മറ്റേ അറ്റം ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ടൂത്ത് പീക്കിൻ്റെ ടിപ്പ് പോർഷൻ, പോയിൻ്റഡ് ആയിട്ടുള്ള ടിപ്പ് പോർഷൻ കട്ട് ചെയ്യുന്നതിന് ശേഷം അത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഏകദേശം 4 ബോക്സസ് ആണ് നമുക്ക് വേണ്ടത്. ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ ഇത്രയും അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു റെഡ് കളർ, അല്ലെ നിങ്ങൾക്ക് ഒക്കേഷണലായിട്ട് യൂസ് ചെയ്യാവുന്ന ഏത് കളർ ക്രാഫ്റ്റ് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ചെറിയ പൂ ഉണ്ടാക്കാനാണ്. അത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റ് പേപ്പറിനെ രണ്ടായിട്ട് മടക്കുക. അതിനുശേഷം അതിൻ്റെ മിഡിൽ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് രണ്ട് 2 halves കിട്ടും. അതിനെ പിന്നീടും ഹാഫായിട്ട് മടക്കി, അപ്പം മൊത്തത്തിൽ നമുക്ക് 4 portions കിട്ടും. 4 portions കിട്ടുന്നതിനകത്ത് ഒരു പോർഷൻ എടുത്ത് അതിൻ്റെ ഫസ്റ്റ് ടിപ്പ് ബെൻഡ് ചെയ്ത് കൊടുക്കുക, അതായത് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്ന രീതിയിലാക്കുക. അങ്ങനെ ആ ഫുൾ പേപ്പർ ഒരുമിച്ച് തന്നെ അങ്ങനെ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രയാങ്കിൾ പോലെ നമുക്ക് കിട്ടും. അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു റാ വരയ്ക്കാം, റാ പോലെ വരയ്ക്കുക. എന്നാൽ നമുക്കൊരു നല്ല പൂവിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മിഡിൽ പോർഷനിൽ നമ്മൾ ബ്ലാക്ക് കളർ വെച്ച് ജസ്റ്റ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ലൈൻ കൊടുക്കുമ്പോഴത്തേന് വേറൊരു ഡിഫറെൻ്റ് ആവും. അതിനുശേഷം ഈ 4 flowers നമ്മൾ ഉണ്ടാക്കിയത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓരോ ബോക്സസിലും പ്ലേസ് ചെയ്യുക. പിന്നീട് അടുത്തൊരു സെല്ലോ ടേപ്പിൻ്റെ പോർഷൻ വെച്ചിട്ട് അത് കവർ ചെയ്യുക. അന്നേരം നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് തന്നെ കവർ ചെയ്ത്, എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്തതിന് ശേഷം ഇത് നമുക്കിനി ഒരു സ്ക്വയറാക്കി എടുക്കാം. കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്വയറാക്കി എടുത്തതിന് ശേഷം ഇതിനൊരു ക്യാപ്പ് കൊടുക്കണമല്ലോ. ആ പോർഷനും നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു ഭംഗിക്ക് വേണ്ടി ടെസൽ കൊടുക്കുന്നുണ്ട്. അത് ഞാനിപ്പം ഇവിടെ എനിക്ക് കുറച്ച് റോപ്പ് ഉണ്ടായിരുന്നു, അതങ്ങനെ സെറ്റ് ചെയ്യുക ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൂല് തന്നെ എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റും. അന്നേരം അതിൻ്റെ മിഡിലിൽ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് അത് ജസ്റ്റ് ടൈ ചെയ്ത് കൊടുത്ത് വെക്കുക. എന്നിട്ട് മേലിലെ പോർഷനിൽ നമ്മൾ നമുക്ക് ഹാങ് ചെയ്തിടണമല്ലോ, അതിനു വേണ്ടി അങ്ങനെ ഒരു ഹാങ്ങിങ് കൂടെ കൊടുക്കുക. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഗിഫ്റ്റ് ബോക്സ് വിത്ത് പെസൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഒക്കേഷണലി ഗിഫ്റ്റൊക്കെ ആയിട്ട്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് അകത്ത് സെറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെസൽ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്രാഫ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്രാഫ്റ്റ് വരുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്, വൾ ഹാങ്ങിങ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബേസ് വേണം. ഒന്നീ നമ്മുടെ കാർഡ്ബോർഡ്, ഇവിടെ ഞാൻ
നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പം കിട്ടത്തില്ലേ ഒരു ബോക്സ്, ആ ബോക്സിൻ്റെ ഒരു പോർഷനാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വന്നിരിക്കുന്ന സൈഡ് പോർഷൻസൊക്കെ ഒന്ന് നീറ്റായിട്ട് ലെവൽ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ശേഷം ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്ത് അതിൻ്റെ ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഫുൾ ആ ഒരു കാർഡ്ബോർഡ് ബ്ലാക്ക് ആയിട്ട് അത് ഉണങ്ങാനായിട്ട് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള റെഡ് കളറായിട്ടുള്ള ചാർട്ട് പേപ്പർ എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനെ രണ്ടായിട്ട് മുറിച്ച് അത് ആ രണ്ടായിട്ട് മുറിച്ചതിന് പിന്നെയും നാലായിട്ട് മുറിച്ചതിന് ശേഷം ആ ത്രികോണം വരുന്ന രീതിയിൽ അതിനെ കട്ട് ചെയ്തെടുക്കുക ചെയ്തേക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി, സൂപ്പറായിട്ടുള്ളൊരു വോൾ ഹാങ്ങിങ് നമുക്ക് കിട്ടും.
അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഹാങ്ങിങ് വർക്ക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ.